കോടതിക്ക് പുറത്ത് സംഘടിച്ച നാട്ടുകാരുടെ ഒരു ചെറിയ പ്രതിഷേധവും അതിനിടയിൽ കാണാൻ കഴിഞ്ഞിരുന്നു. കാരണം ഈ പ്രതികൾക്ക് നേരെ, പ്രതികൾ കോടതിയിൽ എത്തുമ്പോൾ അവർക്ക് നേരെ ഈ പ്രതിഷേധം അവർ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നാട്ടുകാർ നിരവധി പേർ ഇവിടെ കോടതിക്ക് പുറത്തുണ്ട്. അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് നോക്കാം. എന്താണ് നിങ്ങളൊക്കെ ഈ കോടതിക്ക്? എന്റെ പൊന്ന് ചേട്ടാ, ഇവിടെ മലയാളികൾക്ക് ജീവിക്കാൻ പറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പോലീസുകാർക്ക് ജീവിക്കാൻ പറ്റില്ല. ഇമാരെ കൊണ്ട് ഇപ്പൊ മലയാളികളായിട്ട് ഞങ്ങൾക്കും പേടിയാണ് ഇവിടെ ജീവിക്കാൻ. എന്താണ് അവിടെ അത്തരം ക്രമസമാധാന പ്രശ്നം? ഈ കിറ്റക്സിന്റെ ഈ ഭായിമാരെ കൊണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. നിങ്ങൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയുന്നു, പോലീസിൽ ഏതെങ്കിലും തരത്തിൽ പരാതി കൊടുത്തു? ഇവരുടെ ഐഡന്റിറ്റി സംഭവം എല്ലാം വരുമ്പോ പോലീസുകാർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും മേടിക്കോ ഇല്ലാതെ ചുമ്മാ കുറെ ആൾക്കാരോട് ഒന്ന് ചാടിയേക്കുക. അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇവരെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്? അവിടെ സർക്കിളിന്റെ വണ്ടി വന്ന വഴി അവർ കത്തിച്ചളഞ്ഞു. സർക്കിൾ വന്ന വഴി വണ്ടി കത്തിച്ചൊളിഞ്ഞു, പുള്ളി എല്ലാം കത്തിച്ച് പുള്ളിനെ തല്ലി. അപ്പൊ അങ്ങനെ ഒരു ക്രമസമാധാനം ഇവർ ഉണ്ടാക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ചോദിക്കുന്നത് അവർ നേരത്തെ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഏതെങ്കിലും തരത്തിൽ നേരത്തെ പറഞ്ഞാൽ ഇവര് ഞായറാഴ്ച ദിവസം ഇമാരുണ്ടെങ്കിൽ ഇവര് മദ്യപിച്ചിട്ട് ഭയങ്കര വയറലായിട്ട് അതിൽ നടക്കണേ. അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവര് തമ്മിൽ അടിയാ, ഇവര് തമ്മിലടിയാ. അതില് കേസുകൾ ഉണ്ടാകുന്നില്ലേ? പരാതി കൊടുക്കുക. മലയാളികൾ എങ്ങനെ ജീവിക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പരാതി കൊടുത്തിരുന്നു. നമ്മൾ പരാതി കൊടുത്തിട്ട് കാര്യമുള്ളേ? നമ്മളിതൊക്കെ കണ്ടു ജീവിക്കാൻ പറ്റുമോ? ഇത് നമ്മൾ കാണാറുണ്ട്. ഇവര് തമ്മില് അങ്ങോട്ടും ഇങ്ങോട്ടും പാക്കത്തേക്ക് വെട്ടുക. നമ്മൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചാൽ അവരറിയും, ഓ അവരടി ഉണ്ടാക്കി അവരങ്ങ് പോകുള്ളൂ എന്ന് പറയും. ഇതിപ്പോ വേറൊന്നും നമ്മളോട് പറയില്ല.